back to learn some. ഈ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം വിട്ട വീഡിയോയുടെ തേർഡ് പാർട്ട് ആണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ വേഗം പോയി കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയല്ലോ കൂട്ടുകാരെ. First question: Who wrote the famous Arthashastra? ആരാണ് famous ആയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള അർത്ഥശാസ്ത്രം എഴുതിയത്? ആരാണ്? The answer is ചന്ദ്രഗുപ്ത or ചാണക്യ. 22nd question. അപ്പോൾ നമ്മൾ ഇതുവരെ ആഡം സ്മിത്തിൻ്റെ ഐഡിയാസിനെ കുറിച്ച് പറഞ്ഞു. കാർൽ മാർക്സ്, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ്, പോളി സാമുവൽസൺ ഇവരുടെ എല്ലാവരുടെയും നമ്മൾ ഐഡിയാസ് പറഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഇന്ത്യൻ തിങ്കേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനും അവരുടെ ഐഡിയാസൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ 22nd ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് വേർ ചാണക്യാസ് ഐഡിയ? എന്തായിരുന്നു ചാണക്യൻ്റെ ഐഡിയ? ദ ആൻസർ ഈസ് ചാണക്യ എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോളോയിങ് ദ റൈറ്റ് പോളിസീസ് ഫോർ എ നേഷൻസ് പ്രോഗ്രസ്. ദിസ് വുഡ് ഹെൽപ്പ് the nation to prevent loss of revenue. 23rd question is: Chanakya played a key role in making a nation powerful. Which nation was it? ഏത് രാജ്യമാണ് അത്? The answer is Magadha. 24th question is: Who known as the economist in British India? ഒരു ഇന്ത്യൻ തിങ്കറാണ്, ബട്ട് ഹീ ഈസ് നോൺ ആസ് ദി എക്കണോമിസ്റ്റ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ഹൂ ഈസ് ദാറ്റ്? യെസ്, ദ ആൻസർ ഈസ് ദാദാബായ് നവറോജി. 25th ക്വസ്റ്റ്യൻ ഈസ്: വാട്ട് വാസ് ദാദാബായ് നവറോജി പോയിന്റഡ് ഔട്ട്? ഒരു കാര്യം അദ്ദേഹം വളരെ പ്രധാനമായിട്ട് പറഞ്ഞു, എന്താണ് അത്? യെസ്, ദ ആൻസർ ഈസ് ദാദാബായ് നവറോജി pointed out that the Britishers were draining our resources and that this led to economic crisis and poverty. This is known as the drain theory. 26th question: Who was the economist who made studies about British exploitation apart from Dadabhai Nawroji? Aarayirunnu adu? Yes, the answer is Ramesh Chandra Dutt. 27th question. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും, ചിലവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിരിക്കും, കാരണം നമ്മളിത് എല്ലാ ദിവസവും കേൾക്കാറുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൂ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് അവർ നേഷൻ? ആരാണ്? യെസ്, ദ ആൻസർ ഈസ് മഹാത്മാഗാന്ധി. 28th ക്വസ്റ്റ്യൻ ഈസ്: വിച്ച് ഈസ് മഹാത്മാഗാന്ധിസ് ഫസ്റ്റ് ബുക്ക് ആൻഡ് വെൻ ഡിഡ് ഇറ്റ് പബ്ലിഷ്ഡ്? ഏതാണ് മഹാത്മാഗാന്ധിയുടെ ആദ്യ പുസ്തകം? എപ്പോഴാണ് അത് പ്രസിദ്ധീകരിച്ചത്? സിമ്പിൾ ഉത്തരമാണ്, എല്ലാവർക്കും വേഗം പഠിക്കാൻ പറ്റും. അപ്പോൾ ഉത്തരം ഇതാണ്: ദ ഫസ്റ്റ് ബുക്ക് ഈസ് ഹിന്ദു സ്വരാജ് ആൻഡ് ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1909. 29th ക്വസ്റ്റ്യൻ ഈസ് ഹിയർ: വാട്ട് ഈസ് ഗാന്ധിജീസ് ഐഡിയാസ് ഗിവ് ഇമ്പോർട്ടൻസ് ടു? ഗാന്ധിജിയുടെ ഐഡിയാസ്, ഗാന്ധിജിയുടെ ചിന്തകൾ എന്തിനെ ഇമ്പോർട്ടൻസ് കൊടുത്തു, എന്തിന് പ്രാധാന്യം കൊടുത്തു? ദ ആൻസർ ഈസ് ഗാന്ധിജീസ് ഐഡിയാസ് ഗിവ് ഇമ്പോർട്ടൻസ് ടു മോറൽ വാല്യൂസ് ആൻഡ് റൂറൽ എക്കണോമി. 30th ക്വസ്റ്റ്യൻ ഈസ്: ത്രൂ ഹിസ് ഐഡിയ ഹി എയിംഡ് അറ്റ് ആൻ എക്കണോമി വിച്ച് ഈസ് ഫൗണ്ടഡ് ഓൺ ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. വാട്ട് വാസ് ഹിസ് ഐഡിയ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഐഡിയ? ദ ആൻസർ ഈസ് ട്രസ്റ്റിഷിപ്പ്. 31st ക്വസ്റ്റ്യൻ ഈസ്: ഹൂ വർ ദ ഇന്ത്യൻ എക്കണോമിസ്റ്റ് ഇംപ്രസ്ഡ് ബൈ ദ എക്കണോമിക് ഐഡിയാസ് ഓഫ് ഗാന്ധിജി? മൂന്ന് പേരാണ് അവർ, ആരൊക്കെയാണ്? ദ ആൻസർ ഈസ് ജെ സി കുമാരപ്പ, ശ്രീമാൻ നാരായൺ ആൻഡ് ധരംപാൽ. 32nd question is: What were their ideas? നമ്മളിപ്പോൾ മൂന്ന് പേരുടെ പേര് പറഞ്ഞു, ജെ സി കുമാരപ്പ, ശ്രീമാൻ നാരായൺ ആൻഡ് ധരംപാൽ. അപ്പോൾ അവരുടെയൊക്കെ ഐഡിയാസ് എന്തൊക്കെയായിരുന്നു?
നമുക്ക് അത് ഉത്തരം നോക്കിയാലോ ആൻസർ ഈസ് They wanted independent India's development to give priority to agriculture and small-scale industry. 33rd question is, For which did Amartya Sen receive the Nobel Prize or awarded the Nobel Prize? Uttaram nokkiyalo? Amartya Sen received the Nobel Prize for economics. 34th question is here, What was Amartya Sen pointed out? Uttaram nokkiyalo? Amartya Sen pointed out the flaws in determining the poverty line and concentrated his studies on poverty, inequality and famine. Appo ini nammala nammada bonus question like povana. Adhe nammala ippa nammala padicha bhagathu ninnum vanna PSC parikshayku vanna oru chodyam. Nokkiyalo? Okay. In which year did Amartya Sen received the Nobel Prize or awarded the Nobel Prize? അമർത്യ സെനിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷം? ഉത്തരം നോക്കിയാലോ? ഇൻ 1998. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വെയിറ്റ് ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.